ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൂര്യറൈ പോട്രു. കഴിഞ്ഞയാഴ്ച ആമസോൺ പ്രൈമിൽ റിലീസായ സൂര്യയുടെ ഒരു സിനിമയാണിത്. സൂര്യ വളരെ മികച്ച അഭിനയ പാഠവും കാഴ്ചവെച്ച ഈ സിനിമ വളരെ മികച്ച നിലവാരം തന്നെ പുലർത്തുന്നു. ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. വീരനെ വാഴ്ത്തു എന്നാണ് സൂര്യറൈ പോട്രു എന്നതിനർത്ഥം. സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു എയർലൈൻസ് കമ്പനിയുടെ ഓണറായി മാറുന്ന ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ ത്രസിപ്പിക്കുന്ന കഥ. നമ്മളിൽ പലർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ എത്ര പേർ അത് നേടിയെടുക്കുന്നുണ്ട്? വളരെ കുറച്ച് പേരായിരിക്കും. കാരണം ലക്ഷ്യത്തിലേക്കുള്ള പാത എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയായിരിക്കും. പലർക്കും അവരുടെ സിറ്റുവേഷൻസിനെ പഴി പറയാനാണ് താല്പര്യം. എനിക്കത് നേടാൻ കഴിയാഞ്ഞത് എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ നമ്മൾ എപ്പോഴും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്ന ജി ആർ ഗോപിനാഥിൻ്റെ കഥ തെളിയിക്കുന്നത് നമ്മളുടെ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് വേണ്ടത് അടിയുറച്ച ഇച്ഛാശക്തിയും തളരാത്ത മനസ്സും പൊരുതാനുള്ളൊരു ആറ്റിറ്റ്യൂഡും മാത്രമാണ് എന്നാണ്. ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിൽ എത്ര പേർ റെഗുലറായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുണ്ട്? എനിക്കുറപ്പാണ് ഈ വീഡിയോ കാണുന്ന പലരിലും ഒരു തവണ പോലും ഫ്ലൈറ്റിൽ കയറാത്തവരും ഉണ്ടായിരിക്കും. ഇതിന് കാരണം ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടി വരുന്ന അധിക ചെലവ് തന്നെയാണ്. പണ്ടുകാലത്തെ സ്ഥിതി ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു എയ്റോപ്ലെയിനിലെല്ലാം യാത്ര ചെയ്യുന്ന ചെലവ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു എയർലൈൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തു ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്, ദ റിയൽ ഹീറോ. നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഡെക്കാൻ ഏവിയേഷൻ എന്ന എയർലൈൻസ് കമ്പനിയുടെ സ്ഥാപകനായ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ആ കമ്പനിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു തുടർന്ന കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 1951 നവംബർ 13 കർണാടകയിലെ ഗോരൂർ എന്ന ഗ്രാമത്തിൽ ഒരു അധ്യാപകൻ്റെയും വീട്ടമ്മയുടെയും മകനായിട്ടായിരുന്നു ഗോപിനാഥിൻ്റെ ജനനം. വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. 8 വർഷത്തോളം ആർമിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1971 ഇന്ത്യ പാക് യുദ്ധത്തിലും ഒരു ഭാഗമായിരുന്നു. തൻ്റെ ആർമി ജീവിതം തന്നെ പിടിച്ചു കെട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അദ്ദേഹം തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് ഒത്തിരി ഐഡിയകൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പച്ചക്കറി കൃഷികൾ, പട്ടുനൂൽപ്പുഴു കൃഷി, വ്യവസായങ്ങൾ, കന്നുകാലി ഫാമിംഗ്, അങ്ങനെ ഒട്ടനവധി. 1996 ക്യാപ്റ്റൻ വ്യോമഗതാഗത മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിനുണ്ടായ സാഹചര്യം ഇതാണ്. ആർമിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ സാമുവലിന് ഹെലികോപ്റ്റർ ലീസിന് കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. ഇദ്ദേഹം സാമുവലിൻ്റെ കൂടെ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ആ സംരംഭം ഒന്നുകൂടി വിപുലീകരിച്ചു. അവരുടെ മെയിൻ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പല രീതിയിലുള്ള ആവശ്യക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുവാൻ ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു. ആവശ്യക്കാർ എന്ന് പറയുന്നത് പല രീതിയിലാവാം. പൊളിറ്റീഷ്യൻസ്, സിനിമാ പ്രവർത്തകർ, പല രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അപകട നിവാരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ഏർപ്പെടുന്നവർ എന്നിങ്ങനെ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ബിസിനസ്സായി ഉയർന്നു. ഒരു ദിവസം ഒരു രാഷ്ട്രീയക്കാരന് ഹെലികോപ്റ്റർ ലീസിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ കൂടെ അകമ്പടിയായി പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ ഒരു ഗ്രാമത്തിന് മുകളിലൂടെ പറന്നപ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കി ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഒന്നുകൂടി അടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം പൈലറ്റിനോട് പറഞ്ഞ് ഹെലികോപ്റ്റർ കുറച്ചുകൂടി താഴ്ത്തി പറപ്പിച്ചു. ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നപ്പോൾ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാം ഓടിക്കൂടി ആശ്ചര്യത്തോടെ ആർപ്പു വിളിക്കുന്നത് അദ്ദേഹം കണ്ടു. പെട്ടെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്, നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും. ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറണമെന്ന് കൊതിച്ച എത്രയോ പേരുണ്ടായിരിക്കും. അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിട്ടിയ ആ സ്പാർക്കാണ് ഡെക്കാൻ ഏവിയേഷൻ ഉടലെടുക്കുന്നതിന് കാരണമായത്. അദ്ദേഹം സ്ഥാപിച്ച വിമാന സർവീസായ എയർ ഡെക്കാൻ്റെ നിരക്കുകൾ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു എയർലൈൻസ് കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് എത്രയോ കോടി രൂപയുടെ മുതൽ മുടക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പറയത്തക്ക ആസ്തിയോ വരുമാനമോ മറ്റു പിടിപാടുകളോ ഒന്നും തന്നെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല.
എന്നിട്ടും അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അതിനെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാക്കി മാറ്റുക തന്നെ ചെയ്തു അദ്ദേഹം. അന്നത്തെ കാലത്ത് ഇന്ത്യൻ വ്യോമഗതാഗതം അടക്കി ഭരിച്ചിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട എയർലൈൻ സർവീസുകളായിരുന്നു ജെറ്റ് എയർവേസ്, എയർ സഹാറ, എയർ ഇന്ത്യ. അവരുടെയെല്ലാം വിമാന ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാവുന്നതിൻ്റെ വളരെ അപ്പുറത്തായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ക്യാപ്റ്റൻ ഇങ്ങനെയൊരു ആശയവുമായി മുന്നോട്ട് വരുന്നത്. കുറച്ചു പേർ വളരെ ഉയർന്ന നിരക്ക് കൊടുത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും ഒരുപാട് പേർ കുറഞ്ഞ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്താലും ലാഭം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തൻ്റെ എയർലൈൻസ് ആരംഭിക്കുന്നതിന് അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഈ സിനിമയിൽ വളരെ വ്യക്തമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. തൻ്റെ വീടും പറമ്പും പണയം വെച്ച് കിട്ടിയ പൈസയാണ് കമ്പനിയുടെ ലൈസൻസിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. ഒരുപാട് വാതിലുകളിൽ അദ്ദേഹത്തിന് മുട്ടേണ്ടി വന്നു. ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വന്നു. എവിടെ ചെന്നാലും ഇങ്ങനെയൊരു ആശയം അവതരിപ്പിക്കുമ്പോൾ കടുത്ത അവഗണനയും പുച്ഛവുമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നത്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. തൻ്റെ സ്വപ്നമായ താൻ സ്ഥാപിച്ച എയർലൈൻ സർവീസിന് അദ്ദേഹമിട്ട പേരാണ് എയർ ഡെക്കാൻ. അങ്ങനെ 2003 ബാംഗ്ലൂരിൽ നിന്നും ഹൂബ്ലിയിലേക്ക് എയർ ഡെക്കാൻ്റെ ആദ്യത്തെ വിമാനം പറന്നുയർന്നു. അന്ന് നിലകൊണ്ടിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന എയർലൈൻ സർവീസുകളുടെയെല്ലാം പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ്റെ ലക്ഷ്യം, ക്യാപ്റ്റൻ്റെ വിഷൻ മറ്റൊന്നായിരുന്നു. ചെറിയ നഗരങ്ങളിൽ ചെറിയ ചെറിയ എയർപോർട്ടുകൾ സെറ്റപ്പ് ചെയ്ത് അങ്ങോട്ടും വിമാനം പറത്തുക, അതുവഴി കൂടുതൽ ആളുകളെ എയർലൈൻ സർവീസ് യൂസ് ചെയ്യുന്നതിന് അവസരമൊരുക്കുക. വ്യോമഗതാഗത മേഖലയിൽ വളരെ വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ എയർ ഡെക്കാൻ വളരെ വലിയൊരു വിജയമായി മാറി. മറ്റു എയർലൈൻസിൽ നിന്നും വ്യത്യസ്തമായി പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് തങ്ങളുടെ വിജയത്തിന് വേണ്ടി ക്യാപ്റ്റൻ യൂസ് ചെയ്തത്. സർവീസിൻ്റെ കാര്യത്തിലായാലും ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലായാലും ഒരു പടി പോലും കുറവില്ലാതെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു എയർ ഡെക്കാൻ. എല്ലാ തരത്തിലുമുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ 22% എയർ ഡെക്കാൻ കൈക്കലാക്കുകയാണ്. എയർബസ് A320, ATR-42, ATR-72 എന്നിവയിൽപ്പെട്ട 43 വിമാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ 80 എയർപോർട്ടുകളിലേക്കാണ് എയർ ഡെക്കാൻ സർവീസ് നടത്തിയിരുന്നത്. സ്വാഭാവികമായും എയർ ഡെക്കാൻ്റെ ഈ വളർച്ച മറ്റ് പ്രമുഖ കോർപ്പറേറ്റ് എയർലൈൻ സർവീസുകൾക്ക് ഒരു കനത്ത തിരിച്ചടി നൽകി. പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ അവരും അവരുടെ കളികൾ എടുത്തു തുടങ്ങി. എയർ ഡെക്കാനേക്കാളും നിരക്ക് കുറച്ച് ജെറ്റ് എയർവേസ് തങ്ങളുടെ വിമാനങ്ങൾ എയർ ഡെക്കാൻ സർവീസ് നടത്തിയിരുന്ന അതേ എയർപോർട്ടുകളിലേക്ക് സർവീസ് ആരംഭിച്ചു. ആളുകൾക്ക് എയർ ഡെക്കാൻ എന്നോ ജെറ്റ് എയർവേസ് എന്നോ വ്യത്യാസമില്ലല്ലോ. സോ എയർ ഡെക്കാനേക്കാളും നിരക്ക് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആളുകൾ ജെറ്റ് എയർവേസിലേക്ക് തിരിയാൻ തുടങ്ങി. അങ്ങനെ എയർ ഡെക്കാന് നഷ്ടം സംഭവിച്ചു തുടങ്ങി. ഈ നഷ്ടം നികത്താൻ വേണ്ടി ക്യാപ്റ്റൻ കണ്ടുപിടിച്ച മറ്റൊരു മാർഗമായിരുന്നു ചെറിയ എയർലൈനുകൾ വെച്ചിട്ടുള്ള കാർഗോ സർവീസുകൾ. അക്കാലത്ത് കാർഗോ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്തിരുന്നത് വലിയ വിമാനങ്ങളായിരുന്നു, അല്ലെങ്കിൽ വലിയ പാസഞ്ചർ വിമാനങ്ങളുടെ ഒരു പോർഷൻ കാർഗോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. ചെറിയ വിമാനങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ ക്യാപ്റ്റൻ മുന്നിൽ കണ്ട പ്രധാന ഗുണമെന്ന് പറയുന്നത് ഫ്യുവൽ എഫിഷ്യൻസി ആയിരുന്നു. വളരെ കുറഞ്ഞ ഇന്ധന ചെലവിൽ ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് മറ്റൊരു വിപ്ലവം സൃഷ്ടിച്ചു. 2005-2006 കാലയളവിൽ ഇന്ത്യൻ വ്യോമഗതാഗത മേഖലയിൽ ഒത്തിരി എയർലൈൻ കമ്പനികൾ കടന്നു വന്നു. കടുത്ത കോമ്പറ്റീഷനായിരുന്നു എയർലൈൻ കമ്പനികൾ തമ്മിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഓരോ എയർലൈൻ സർവീസുകളും പുതിയ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ ആകർഷിക്കാൻ തുടങ്ങി. ഇങ്ങനെയായപ്പോൾ സ്വാഭാവികമായും എയർ ഡെക്കാൻ നഷ്ടത്തിലായി. അങ്ങനെ 2007 എയർ ഡെക്കാൻ വിജയ് മല്യയുടെ കിങ് ഫിഷർ എയർലൈൻസുമായി ടൈയപ്പിലാവുകയാണ്. എന്നാൽ വിജയ് മല്യയുടെ ചതി ക്യാപ്റ്റൻ ഗോപിനാഥ് മനസ്സിലാക്കിയില്ല. പതുക്കെ പതുക്കെ ഗോപിനാഥിൻ്റെ കയ്യിൽ നിന്നും വിജയ് മല്യ കമ്പനി മുഴുവൻ തൻ്റെ കൈപ്പിടിയിലൊതുക്കി. ഗോപിനാഥിനെ ആദ്യം കമ്പനിയുടെ ചെയർമാനാക്കുകയും പിന്നീട് വൈസ് ചെയർമാനാക്കുകയും പിന്നീട് കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. തൻ്റെ കാർഗോ സർവീസായ ഡെക്കാൻ 360 അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അത് വിജയ് മല്യയ്ക്ക് വിറ്റിട്ടുണ്ടായിരുന്നില്ല. ഇതുകൂടാതെ ഡെക്കാൻ ചാർട്ടേഴ്സ് എന്ന പേരിൽ 9 സഞ്ചരിക്കാൻ കഴിയുന്ന ചാർട്ടേഡ് വിമാനങ്ങളുടെ ഒരു സർവീസും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. എന്നാൽ നഷ്ടം കാരണം 2013 ഈ രണ്ട് സംരംഭങ്ങൾ കൂടി വിറ്റ് ഏവിയേഷൻ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. മുംബൈക്കും നാസിക്കിനുമിടയിൽ ഹ്രസ്വദൂര എയർലൈൻ സർവീസുകൾ ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് 2017 ആരംഭിച്ച ഉഡാൻ പദ്ധതിയിൽ 34 റൂട്ടുകൾ എയർ ഡെക്കാൻ ലേലത്തിൽ പിടിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ പദ്ധതിയെപ്പറ്റി അധികം വിവരമൊന്നും ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത പല ലോ കോസ്റ്റ് എയർലൈൻ പദ്ധതികളിലും അദ്ദേഹത്തെ ഉയർന്ന പദവിയിൽ അഡ്വൈസറായി നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലൊരു ഇൻ്റർവ്യൂവർ ക്യാപ്റ്റനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര വലിയൊരു ലക്ഷ്യം നേടിയെടുത്തതെന്ന്. കയ്യിൽ പണമുണ്ടായിരുന്നില്ല, പിടിപാടുണ്ടായിരുന്നില്ല, ചെന്നുകയറിയ എല്ലായിടത്തു നിന്നും പുച്ഛവും അവഗണനയും മാത്രമാണ് ലഭിച്ചത്. എന്നിട്ടും എങ്ങനെ ഇത് നേടിയെടുത്തു? അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്. തേനീച്ചയുടെ ശരീരഘടന ഒട്ടും എയറോഡൈനാമിക് അല്ല. പറക്കാൻ സ്യൂട്ടായിട്ടുള്ളൊരു സ്ട്രക്ചറല്ല തേനീച്ചയ്ക്കുള്ളത്. മറ്റു കിളികളെയോ ചിത്രശലഭങ്ങളെയോ തുമ്പികളെയോ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരുടെ ശരീരഘടന പറക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണ്. എന്നാൽ തേനീച്ചയുടെ കാര്യം അങ്ങനെയല്ല. തേനീച്ച പറക്കുന്നത് അതിശക്തമായി വളരെ വേഗത്തിൽ ചിറകടിച്ചിട്ടാണ്. ഗോപിനാഥ് പറഞ്ഞത് അദ്ദേഹം ഒരു തേനീച്ചയുടെ പോലെ ആയിരുന്നു എന്നാണ്. അദ്ദേഹം ചിറകടിച്ചുയർന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും കഷ്ടപ്പാടുകൾക്കുമെതിരെ ചിറകടിച്ച് അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നു.